വാർത്തകൾ തുടരുന്നു തിരുവനന്തപുരം കിഴിവിലത്തെ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ കേസ് ഇന്ന് സുപ്രീംകോടതിയിൽ ആറ്റിങ്ങൽ നഗരസഭാ അധ്യക്ഷനും കിഴിവിലം പഞ്ചായത്ത് അംഗങ്ങളായ മൂന്ന് പേരും ചെറിയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളടക്കം ഏഴുപേരാണ് കേസിലെ പ്രതികൾ മൃഗങ്ങളോടുള്ള ക്രൂരത തടയലുമായി ബന്ധപ്പെട്ടുള്ള രണ്ടായിരത്തി പതിനാറിലെ സുപ്രീം കോടതി വിധി ലംഘിച്ചെന്ന് കാട്ടി ഹരിയാന സ്വദേശിയാണ് ഇവർക്കെതിരെ പരാതി നൽകിയത് ായി സംസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം തുടരുന്നു ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഴ്സുമാർ പണിമുടക്കുന്നുണ്ട് ഐ എൻ എ ശക്തിയുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ആശുപത്രികളുടെ പ്രവർത്തനത്തെ സമരം ബാധിച്ചു ബാധിച്ചുമായി സജിത് പി ചേരുന്നു സജിത് കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് നഴ്സുമാരുടെ തീരുമാനം പ്രത്യേകിച്ചും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ ഇവർക്ക് ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ അവർ ശ്രമിക്കുന്നു എന്താണ് വിവരങ്ങൾ അത്ര സാഹചര്യം നിലവിൽ കണ്ണൂർ ജില്ലയിലും അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലും ഉള്ളത് ആ ഐ എൻ എക്ക് ശക്തി കേന്ദ്രമായ ഈ പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ യു എ സമരം പിൻവലിച്ചിരുന്നെങ്കിലും ഒരു ധർണാ സമരമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഐ എനെ അതിന് അത്തരത്തിലൊരു കാര്യവുമായി മുന്നോട്ട് പോയിട്ടില്ല അവരിപ്പോഴും ആ പണിമുടക്ക് സമരവുമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് എന്നുള്ള ജില്ലാ കളക്ടർ ആ പ്രത്യേക നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നഴ്സും വിദ്യാർത്ഥികളെ ഇപ്പോൾ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലടക്കം ഡ്യൂട്ടിക്ക് നിയമിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത് ഈ സമരത്തോടും അവർ പറഞ്ഞാൽ ഇത് ശക്തമായി എതിർത്ത് തോൽപ്പിക്കേണ്ട ഒരു ഒരു നടപടിയാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഐ എൻ എ നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ കണ്ണൂരും കാസർഗോഡ് ജില്ലയിലെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റേതെങ്കിലും നടപടികളിലേക്ക് കലക്ടർ കടക്കുമോ അല്ലെങ്കിൽ ഈ സമരം ഇതൊരു നിയമപരമായി നിലനിൽക്കുന്ന നടപടിയാണോ എന്തെങ്കിലും കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അതിനെ ഏതെങ്കിലും ഇത് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ജോയ് സംസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം തുടരുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം നൽകിയത് സജിത് പി സി പി എം സി പി ഐ തർക്കം രൂക്ഷമായിരിക്കെ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും മൂന്നാർ വിഷയത്തെ ചൊല്ലി ഇരു പാർട്ടികൾക്കിടയിലും രൂക്ഷമായ ഭിന്നത മുന്നണി യോഗത്തിൽ ചർച്ചയായേക്കാം ജെ ഡിയുന്റെ മുന്നണി പ്രവേശനവും യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട് ഇരു പാർട്ടികൾക്കിടയിലുമുള്ള തർക്കം ഭരണത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു മൂന്നാർ യോഗത്തിൽ നിന്ന് റവന്യൂ മന്ത്രി വിട്ടുനിന്നതും പിന്നാലെ ദേവികുളം സബ് കളക്ടറുടെ സ്ഥലം മാറ്റവുമെല്ലാം പുതിയ സംഭവങ്ങൾ ഇരുപാർട്ടി നേതൃത്വങ്ങളും ഇടക്കിട ചർച്ച നടത്തി വെടിനിർത്തലിന് ശ്രമിക്കാറുണ്ടെങ്കിലും വിവാദങ്ങൾക്ക് കുറവില്ല മുന്നണി യോഗം ചേരുന്നതിന്റെ അകലം കൂടുന്നതിനാൽ വിവാദങ്ങളിൽ പരസ്യമായി അഭിപ്രായം പറയുന്നതാണ് ഇപ്പോഴത്തെ രീതി സി പി എം സി പി എ തർക്കം എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയാവേണ്ടതാണെങ്കിലും മുന്നണി യോഗത്തിന് മുമ്പായി നേതൃത്വങ്ങൾ തമ്മിൽ ആശയവിനിമയം നടക്കാനാണ് സാധ്യത ജെ ഡിയുവിന്റെ തീരുമാനം വന്നിട്ടില്ലെങ്കിലും എൽ ഡി എഫിനോട് ചേരാനുള്ള വീരേന്ദ്രകുമാർ വിഭാഗത്തിന്റെ താല്പര്യം മുന്നണി യോഗത്തിൽ ചർച്ചയായേക്കും മുന്നണി വിപുലീകരണത്തിന് തീരുമാനമുണ്ടായാൽ എൽ ഡി എഫിനോട് സഹകരിക്കുന്ന മറ്റ് കക്ഷികൾക്ക് നൽകേണ്ട പരിഗണന സംബന്ധിച്ചും ചർച്ചയുണ്ടാകും മദ്യനയം പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായി ചേരുന്ന ഇടതുമുന്നണി യോഗമാണ് കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരവും പുതിയ സാഹചര്യങ്ങളും മുന്നണി വിലയിരുത്തും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടക്കുന്ന അന്വേഷണവും മുന്നണി യോഗത്തിൽ ചർച്ചയായേക്കാം ന്യൂസ് തിരുവനന്തപുരം രാമായണ മാസാചരണത്തിന് തുടക്കം ക്ഷേത്രങ്ങളും ഭവനങ്ങളും ഇന്ന് മുതൽ ഒരു മാസം രാമായണ പാരായണത്താൽ മുഖരിതമാകും ശരീരവും മനസ്സും ഊർജ്ജസ്വലമാക്കുന്ന കർക്കിടക സുഖചികിത്സയ്ക്കും ഇന്ന് തുടക്കമാകും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ദുരിതം നിറയുന്ന കർക്കിടക മാസത്തെ രാമായണ പാരായണത്തിലൂടെ മറികടക്കുക എന്നതാണ് രാമായണ മാസാചരണത്തിനു പിന്നിലെ വിശ്വാസം സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം തോരാ മഴയും ഒഴിഞ്ഞ നെല്ലറകളും മൂലം ദുരിതപൂർണമാകുന്ന കർക്കിടകത്തിൽ രാമായണ പാരായണം ഒന്നു മാത്രമാണ് പരിഹാരം എന്ന വിശ്വാസത്തിൽ നിന്നാണ് രാമായണ മാസാചരണം ആരംഭിക്കുന്നത് ഉമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീമഹദേവൻ ദുരിതപൂർണമായ ജീവിതത്തിന് ശമനം എന്നതിലുപരി രാമായണ പാരായണത്തിലൂടെ ഓരോ കേരളീയനും മലയാള ഭാഷാ പ്രാവീണ്യം കൂടി ലഭിക്കുന്നു എന്ന പ്രത്യേകതയുണ്ടെന്ന ഗായകൻ കാവാലം ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുന്നു നിരന്തരമുള്ള ഓരോ വർഷമുള്ള ഒരു വായന കൊണ്ട് നമുക്ക് വായനാശീലവും മലയാളത്തോടുള്ള നമ്മുടെ മലയാള ഭാഷയോടുള്ള നമ്മുടെ ഒരു അടുപ്പവും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റും മലയാള ഭാഷ നമുക്ക് നാവിൽ നമുക്ക് വഴങ്ങും ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം രാമായണമാണ് രാമായണം കയ്യിലെടുത്ത തൊട്ടാണ് ഞാൻ എന്തെങ്കിലും രണ്ടക്ഷരം രണ്ട് വാചകം പറയാൻ ശീലിച്ചത് ആയുർവേദ വിധി പ്രകാരമുള്ള മുപ്പത് ദിനരാത്രങ്ങളുടെ ദൈർഘ്യമുള്ള കർക്കിടക സുഖ ചികിത്സയും ഇന്നു മുതൽ ആരംഭിക്കും തിരുവനന്തപുരം വയനാട് ബാണാസുര സാഗർ ഡാമിൽ മീൻ പിടിക്കാനിറങ്ങിയ നാലുപേരെ കാണാതായി കോട്ടത്തോണിയിൽ മീൻ പിടിക്കാൻ പോയ ഏഴംഗ സംഘത്തിലെ നാലുപേരെയാണ് കാണാതായത് കോഴിക്കോട് ചെമ്പുകടവ് സ്വദേശികളായ സച്ചിൻ ബിനു മെൽവിൻ പ്രദേശവാസിയായ വിൽസൺ എന്നിവരെയാണ് കാണാതായത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ അതിർത്തിയിലെ സംഘർഷത്തിനിടെ അമേരിക്കൻ നിർമ്മിത പീരങ്കികൾ പൊക്രാനിൽ പരീക്ഷിച്ച് ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ വിന്യസിക്കുന്ന പീരങ്കികളുടെ വേഗം ദൈർഘ്യം ശക്തി തുടങ്ങിയ ശേഷി പരീക്ഷിക്കുകയായിരുന്നുവെന്ന് സൈനിക വക്താവ് പറഞ്ഞു സിക്കിം കശ്മീർ അതിർത്തികളിൽ സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ പ്രതിരോധ നീക്കം യുഎസിൽ നിന്ന് ലഭിച്ച രണ്ട് ലഘു പീരങ്കികളാണ് രാജസ്ഥാനിലെ പൊഖ്രാനിൽ പരീക്ഷിച്ചത് എം എഴുന്നൂറ്റി എഴുപത്തിയേഴ് എ ടു എന്നീ ഭാരം കുറഞ്ഞതും ദീർഘദൂര ശേഷിയുള്ളതുമായ പീരങ്കികളാണ് പരീക്ഷിച്ചത് ചൈനീസ് അതിർത്തിയിൽ അരുണാചൽ പ്രദേശിലും ലഡാക്കിലുമാണ് ഈ പീരങ്കികൾ വിന്യസിക്കുക പരീക്ഷണങ്ങൾ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുമെന്ന് സൈനിക വക്താവ് അറിയിച്ചു മുപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കരസേനയ്ക്ക് കരുത്തു പകർന്ന യു എസ് നിർമ്മിത പീരങ്കികൾ എത്തിയത് ബോഫോഴ്സ് വിവാദത്തിന് ശേഷം മരവിച്ച നിലയിലായിരുന്ന കരസേനയുടെ ആധുനികീകരണ പദ്ധതികൾക്കാണ് ഇതോടെ തുടക്കമാകുന്നത് വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ റോജർ ഫെഡറർക്ക് കിരീടം ഇതിരില്ലാത്ത മൂന്ന് സെറ്റുകൾക്ക് ക്രൊയേഷ്യൻ താരം മാരിൻ സിലിച്ചിനെ പരാജയപ്പെടുത്തിയാണ് ഫെഡററുടെ കിരീട നേട്ടം ഫെഡററുടെ പത്തൊൻപതാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത് വിംബിൾഡൺ നേടുന്ന ഏറ്റവും പ്രായമേറിയ താരമായി മാറിയിരിക്കുകയാണ് മുപ്പത്തിയഞ്ചുകാരനായ റോജർ ഫെഡറർ പതിനാലാമത്തെ വിമ്പിൾഡൺ കളിച്ച ഫെഡറർ ഒരു സെറ്റ് പോലും നഷ്ടപ്പെടാതെയാണ് തന്റെ എട്ടാമത്തെ വിംബിൾഡൺ കിരീടം സ്വന്തമാക്കിയത് ഏറ്റവും അധികം വിംബിൾഡൺ കിരീടം നേടുന്ന പുരുഷ താരം എന്ന ബഹുമതിയും ഫെഡറർ സ്വന്തമാക്കി ആദ്യ സെറ്റ് ആറേ മൂന്നിന് അനായാസമായാണ് ഫെഡറർ നേടിയത് രണ്ടാം സെറ്റിൽ ക്രൊയേഷ്യൻ താരം മരിയൻ സിലിറ്റിൽ നിന്ന് കാര്യമായ വെല്ലുവിളികൾ ഉണ്ടായില്ല ആറ് ഒന്നിന് ഫെഡറർ ഇത് സ്വന്തമാക്കി മൂന്നാം സെറ്റിൽ സിലിച്ച് അവസാന ശ്രമം നടത്തി നോക്കിയെങ്കിലും ഫെഡററുടെ മുന്നേറ്റം തടയാനായില്ല ആറ് നാലിന് സെറ്റും കിരീടവും ഫെഡറർക്ക് സ്വന്തം Three of six what a champion race. here in wimbledon from that point on philippoussis and roddick on two occasions nadal and murray have all succumbed to this man only jock and josh we build a great idea the sports <laughs> desk Musaitin.